മരിച്ചവരാരും തിരിച്ചു വരത്തില്ല ജോജി. ജീവിച്ചിരിക്കുന്നവരെ പേടിച്ചാൽ മതി. ഇനിയിപ്പോ അല്ല ഇടിയും പറ്റിയതായിരിക്കും കേട്ടായി. അപ്പം മരിച്ച സമയത്ത് ജോജി ഇവിടെ ഉണ്ടായിരുന്നു? ആ വെള്ളത്തിനിടയിൽ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടായി. പിന്നെ നിങ്ങളെല്ലാരും കൂടെ അപ്പനെ മോളിൽ കൊണ്ട് കിടത്തിയതുകൊണ്ട് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിരുന്നു. കുളത്തിന്റെ അവിടെ പോയി സീറ്റ് വലിച്ചായിരുന്നു, കത്തി പിടിച്ചു കിടപ്പുണ്ട്. എന്നാ ചെറിയ റൂമാണ്, നിനക്ക് മേലെ പോയി അപ്പന്റെ റൂമിൽ കിടന്നൂടെ? ഓ, ഞാനെന്നിട്ട് റോങ് ആയിപ്പോയി. ശരിയല്ല, നീ പറഞ്ഞ പോലെ കള്ളു തന്നെ മെയിൻ പ്രശ്നം. അത് മനസ്സിലായ ചേപ്പായിക്കാനുള്ള മണ്ഡലത്തിലൊന്നും കാണിക്കരുത്. എടാ മോനെ, അപ്പൻ എന്തൊരു ബെറ്റർ ആയിട്ട് വന്നോ, നമുക്ക് ആശ വന്നിട്ട് പോയി കളഞ്ഞില്ലേ? എന്റെ കയ്യൊന്നും പോയി, നീ അതങ്ങ് വിട്ടേക്ക്. മോനെ, തോട്ടസുതി നിന്റെ കൂടെ പഠിച്ചതല്ലേ? ആ, പണ്ണുകാണ്ട് പഠിച്ചാന്ന് തോന്നുന്നു. കൂടെ കിടന്ന പാരവെക്കല അവന്റെ പണി അല്ല. അവന്റെ ആദ്യം കണ്ടതൊന്നും ചത്ത അവന്റെ അപ്പനാവും അല്ല. അവന്റെ സാമാനത്തിൽ കയറി അന്ന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കാം, എത്ര പേരോട് പറഞ്ഞു, എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടോ ഗുണം 10 ഇടി? അപ്പനോട് സ്നേഹം പറഞ്ഞ ചേട്ടൻ കാണിക്കുന്ന ഫുൾ മണ്ടത്തരമാണ്. ചേട്ടായിക്ക് ആരോടെങ്കിലും പ്രശ്നമുണ്ട്? എന്തിനാ ഞാൻ മൈര? എന്നെ കുറിച്ചല്ല, നിന്നെ കുറിച്ചാണ്. അപ്പം മരിക്കുന്ന സമയത്ത് നീ എവിടെയായിരുന്നു? ബിൻസിയുടെ കാർച്ച കേട്ട് അവരെ ഓടി വരുന്ന സമയത്ത് നീ റബ്ബറും കാട്ടി കൂടെ സ്ലോ മോഷൻ നടന്നു വരണ്ടായിരുന്നു. ഞാനോ? എങ്ങനെയുണ്ട്, വളഞ്ഞു വളഞ്ഞു വരണണ്ടാ? ഫുൾ ടൈം പുതപ്പിനടി കിടന്ന് തുടങ്ങുന്ന നിന്നെ കുറിച്ച് ഇങ്ങനെ അടിച്ചിറക്കാമെങ്കിൽ ഈ നാട്ടിൽ മസ്ലിം പിടിച്ചു നടക്കുന്ന എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടാവും? സൊസൈറ്റി ഒരു മയർനാട്. വെറും അവനെ ഞാൻ പൊക്കും. അവനെ കിട്ടി എന്നെ വിളിക്കണം. കിഴക്കേ ചാലുണ്ട് വാ. എന്താ എയർ ഗണ്ണ? അതൊന്നും വേണ്ട വാ. വയലൻസ് എങ്കിൽ വയലൻസ് ചെയ്യട്ടെ. ഇങ്ങോട്ട് വരണ്ട.